കൊറോണയോ ഞങ്ങൾക്കോ ഈ ഒരു ചിന്താഗതിയായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ അമേരിക്കൻ ജനതയ്ക്കും ഭരണകൂടത്തിനുമൊക്കെ ഉണ്ടായിരുന്നത് എന്തിനേയും ഏതിനെയും നേരിടാനുള്ള സാങ്കേതിക കരുത്തും ഒക്കെ തങ്ങൾക്കുണ്ടെന്ന അമേരിക്കൻ അഹങ്കാരത്തിന് കൊറോണ കൊടുത്തത് ഒരു എട്ടിന്റെ പണിയാണ് സംഭവം മനസ്സിലായില്ലേ ഇതാണ് വിശദാംശങ്ങൾ അതായത് ഈ വർഷം ആദ്യം വൻതോതിലാണ് മാസ്കുകളും വെൻ്റിലേറ്ററുകളും മറ്റ് മെഡിക്കൽ ഉപകരണങ്ങളും അമേരിക്ക ചൈനയിലേക്ക് കയറ്റി അയച്ചത് കോവിഡ് പത്തൊൻപത് കൊറോണ വൈറസ് ഭൂഖണ്ഡങ്ങൾ താണ്ടി എത്തില്ല എന്ന പ്രബുദ്ധ ചിന്തയും അഥവാ വന്നാൽ തന്നെ തങ്ങൾ പൂർണ്ണ സജ്ജരാണെന്ന അമിത ആത്മവിശ്വാസവുമായിരുന്നു കുറച്ചുനാൾ മുമ്പ് വരെ അമേരിക്കയ്ക്ക് എന്നാൽ ആ അമേരിക്ക ഇന്ന് കേഴുകയാണ് കൊറോണ ഏറ്റവുമധികം സംഹാരതാണ്ഡവമാടുക ഒരു പക്ഷേ അമേരിക്കയിലായിരിക്കും എന്ന റിപ്പോർട്ടുകൾ ശരിവയ്ക്കുന്ന തരത്തിലാണിപ്പോൾ കാര്യങ്ങളുടെ പോക്ക് പുരകത്തുമ്പോൾ വാഴ വെട്ടുക എന്ന ചൊല്ലിനെ അന്വർത്ഥമാക്കി ചൈനയിൽ കൊറോണ വ്യാപന സമയത്ത് വൻതോതിൽ മാസ്കുകളും മെഡിക്കൽ ഉപകരണങ്ങളും വിൽപ്പന നടത്തി ഡോളറുകൾ കൊയ്ത അവർ ഇപ്പോൾ സ്വന്തം നാട്ടിൽ കോവിഡ് നാശം വിതയ്ക്കുമ്പോൾ വേണ്ട സാധന സാമഗ്രികളില്ലാതെ വലയുകയാണ് രാജ്യത്ത് കോവിഡ് പടർന്നു പിടിച്ച് ആയിരങ്ങൾ മരിക്കുകയും ലക്ഷക്കണക്കിന് പേർക്ക് രോഗം പിടിപെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ആരോഗ്യ പ്രവർത്തകർക്ക് പോലും വേണ്ടത്ര മാസ്കുകളും മെഡിക്കൽ സ്യൂട്ടുകളും നൽകാൻ അമേരിക്കയ്ക്കാകുന്നില്ല കോവിഡ് ചൈനയിൽ പ്രതിസന്ധി ഉയർത്തിയ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ പതിനേഴ് ദശാംശം അഞ്ച് ദശലക്ഷം ഡോളറിൻ്റെ ഫേസ് മാസ്കുകളും ഇരുപത്തിയേഴ് ദശാംശം രണ്ട് ദശലക്ഷം ഡോളറിൻ്റെ വെൻറ്റിലേറ്ററുകളും പതിമൂന്ന് ദശാംശം ആറ് ദശലക്ഷം ഡോളറിൻ്റെ സർജിക്കൽ ഗാർമെൻറ്റുകളുമായിരുന്നു അമേരിക്ക ചൈനയ്ക്ക് വിൽപ്പന നടത്തിയത് എന്നാൽ അമേരിക്കയിൽ രോഗം പടർന്നു പിടിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആരോഗ്യ പ്രവർത്തകർ ഉപയോഗിച്ച സാമഗ്രികൾ തന്നെ വീണ്ടും ഉപയോഗിക്കുകയോ മാസ്കുകൾ പോലുമില്ലാതെ ജോലി ചെയ്യേണ്ട ഗതികേടിലോ ആണ് ഉള്ളത് രോഗം അമേരിക്കയിലേക്ക് വൻതോതിൽ പടർന്നേക്കാമെന്ന ഇന്റലിജൻസ് മുന്നറിയിപ്പ് പോലും വകവയ്ക്കാതെയാണ് അമേരിക്ക ചൈനയിലേക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ വൻതോതിൽ കയറ്റി അയച്ചത് നിയന്ത്രണങ്ങളുടെ തമ്പുരാനായ പ്രസിഡന്റ് ട്രംപാകട്ടെ ഇക്കാര്യത്തിൽ ഒരു നിയന്ത്രണവും പ്രഖ്യാപിച്ചതുമില്ല അമേരിക്കയിൽ ഇതുവരെ രണ്ടേകാൽ ലക്ഷത്തിൽ പരം ആളുകൾക്കാണ് കോവിഡ് പിടിപെട്ടത് അത് ഗണ്യമായി ഓരോ മണിക്കൂറിലും കൂടുന്നുമുണ്ട് ജനുവരി ഇരുപതിനാണ് അമേരിക്കയിൽ ആദ്യ കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ അമേരിക്കയിലെ മെഡിക്കൽ നിർമ്മാണ കമ്പനികൾ അതേ ആഴ്ച തന്നെയാണ് ഇത്രയധികം സാമഗ്രികൾ ചൈനയ്ക്ക് വിറ്റഴിക്കുകയും ചെയ്തത് മാസ്ക് ഗൗൺ ഗൂസ് റെസ്പിറേറ്റർ മറ്റ് അടിയന്തര മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവ ഇതിലുൾപ്പെടും ഇവ ചൈനയിലേക്ക് കയറ്റി അയച്ചതുവഴി അമേരിക്ക സമ്പാദിച്ചത് രണ്ട് ലക്ഷത്തി എഴുപത്തിയൊന്നായിരം ഡോളറാണ് അതേസമയം പുരകത്തുമ്പോൾ വാഴ വെട്ടിയ അന്നത്തെ അമേരിക്കൻ നിലപാട് ഇപ്പോൾ ചൈന ഏറ്റെടുത്തിരിക്കുന്നു തങ്ങളുടെ രാജ്യത്തെ രോഗബാധ നിയന്ത്രണ വിധേയമായതോടെ ചൈന ഇപ്പോൾ മാസ്കുകളും മറ്റ് മെഡിക്കൽ ഉപകരണങ്ങളും വിറ്റഴയ്ക്കുകയാണ് തിരികെ അമേരിക്കയിലേക്ക് ലോകം മുഴുവനും സർജിക്കൽ മാസ്കുകൾക്കും അവശ്യ മരുന്നുകൾക്കും മെഡിക്കൽ ഉപകരണങ്ങൾക്കുമായി നെട്ടോട്ടമോടുമ്പോൾ ചൈന രണ്ട് ബില്യൺ സർജിക്കൽ മാസ്കുകളും അവശ്യ മെഡിക്കൽ ഉപകരണങ്ങളുമാണ് ശേഖരിച്ചു വച്ചിരിക്കുന്നത് മാസ്ക് ഗ്ലൗസ് ഹാൻഡ് സാനിറ്റൈസർ ഹാസ്മൻസ്റ്റ്യൂട്ട് വെൻ്റിലേറ്റർ തുടങ്ങി രണ്ട് ദശാംശം നാല് ആറ് ദശലക്ഷം മെഡിക്കൽ ഉപകരണങ്ങളാണ് ചൈന വാങ്ങിവെച്ചിരിക്കുന്നത് എന്നതാണ് കണക്കുകൾ മെയ്ഡ് ഇൻ അമേരിക്ക സോൾട്ട് ടു ചൈന എന്നതായിരുന്നു കഴിഞ്ഞ മാസം വരെ ആ മെഡിക്കൽ ഉപകരണങ്ങൾക്കുള്ള വിശേഷണമെങ്കിൽ ഇപ്പോഴത് ചൈന സോൾട്ട് ബാക്ക് അമേരിക്കൻ മെയ്ഡ് മെഡിക്കൽ എക്യുപ്മെൻസ് ടു അമേരിക്ക എന്ന് കൗതുകത്തിന് പറയാം ഇത് തലമറന്ന് എണ്ണ തേക്കുന്നവർക്കൊരു പാഠമാണ് ഇരിക്കുന്ന കൊമ്പ് മുറിക്കരുതെന്ന പാഠം അത് ഏത് അമേരിക്കയായാലും ശരി ന്യൂസ് ഡെസ്ക് ന്യൂസ്